വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നെത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതുണ്ടാക്കാൻ നിങ്ങൾക്ക് കുഴിയോ ഗ്രില്ലോ ഓവനോ ഒന്നും വേണ്ട. നമ്മളിന്ന് കുക്കറിലാണ് ഈ ഒരു മന്തി ചെയ്യുന്നത്. ഇതിൻ്റെ റൈസിൻ്റെ ആ ഒരു പഫിനെസ്സും സോഫ്റ്റ്നെസ്സൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മുന്നേ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടാക്കുന്ന മന്തിയുടെ റെസിപ്പി ഞാൻ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുക്കറിലുണ്ടാക്കുന്ന എളുപ്പത്തിലുള്ള ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു റൈസിൻ്റെ സോഫ്റ്റ്നെസ്സും ചിക്കൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല ടെൻഡറായിട്ടുള്ള ചിക്കൻ ഗ്രില്ല് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ മന്തിക്ക് വാങ്ങിക്കുന്ന ആ ഒരു റൈസ് ഇല്ലേ, കപ്സ റൈസ്, മന്തി റൈസ് എന്ന് പറഞ്ഞ് വരുന്ന ആ ഒരു റൈസാണ്. ഇതുപോലത്തെ കപ്പിൽ 3 കപ്പ് അളവിലാണ് ഞാൻ ഈ ഒരു അരി എടുത്തിട്ടുള്ളത്. ഈ ഒരു അരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാണാൻ ചോറ്റരി പോലെ ഇരിക്കും, പക്ഷേ ബസ്മതിനെ പോലെ നീളമുള്ള അരിയായിരിക്കും. വെവാൻ കുറച്ചധികം സമയമെടുക്കും ബസ്മതിനേക്കാളും, പക്ഷേ അങ്ങനെ വെന്ത് അടിഞ്ഞു പോവില്ല. മന്തിക്ക് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു റൈസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതല്ലാതെ ബസ്മതി ഉപയോഗിക്കാം, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു റൈസ് തന്നെയാണ്. ഈ അരി ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ കുറച്ച് നേരം ചുടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നുണ്ട്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് ചുടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ചിക്കന് 900 ഗ്രാമിൻ്റെ ചിക്കനാണ്. തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുക്കേണ്ടത്. ഇതിനെ ഞാൻ 4 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. കാലിൻ്റെ 2 ഭാഗം, പിന്നെ ബ്രസ്റ്റ് സൈഡ് 2 ഭാഗം, ഒരു കഴുത്തിൻ്റെ പീസും. അപ്പോൾ ഇത് ചിക്കനെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം വിനാഗിരി ഒഴിച്ചിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല ടെൻഡറായിരിക്കും, നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഇനി നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിലിതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തൊലിയുള്ള ചിക്കനൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇതിൻ്റെ അകത്തേക്ക് മസാലയും ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊലിയില്ലാത്ത ചിക്കൻ ഉപയോഗിച്ചിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി വെട്ടണം എന്നുണ്ടെങ്കിൽ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ വേണം. അപ്പം അങ്ങനത്തെ ചിക്കൻ കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ എടുക്കുക. പിന്നെ ചിക്കൻ്റെ വെയിറ്റ് 100-200 കൂടാത്തതാണ് നല്ലത്. ഞാനിപ്പോൾ 900 ഗ്രാമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ അളവിൽ അറബിക് മസാല എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ഗരം മസാലയും ഉപയോഗിക്കാം. ഈ ഒരു അറബിക് മസാലയുടെ റെസിപ്പി ഞാൻ മുന്നേ ഹൽഫഹം ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ മുകളിലുള്ള ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ കിട്ടും, ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. ഞാൻ മാഗിയുടെ ഉപ്പുള്ള 2 ചിക്കൻ സ്റ്റോക്കിൻ്റെ ബ്ലോക്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ബോക്സ് ചിക്കൻ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 ക്യൂബാണ് ഉണ്ടാവുക. ആ 2 ക്യൂബ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. വേറെ ഉപ്പൊന്നും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് തന്നെ ഉപ്പുണ്ടാവും. ഇനി നിങ്ങൾ ഉപ്പ് കുറഞ്ഞ് ചിക്കൻ സ്റ്റോക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന കാരണം കുറച്ച് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ 1 ടേബിൾ സ്പൂണ് വിനാഗിരി ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു ചിക്കൻ സ്റ്റോക്കൊക്കെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരിത്തിരി മസാല പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യാനൊക്കെ ഫിഷിൻ്റെ മേലെയും ചിക്കൻ്റെ മേലെയൊക്കെ തേക്കൂലേ, ആ ഒരു പരുവത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇല്ലേ, ആ ഒരു ചിക്കൻ്റെ പേസ്റ്റിൻ്റെ മേലെ ഇതെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചിക്കനിൽ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിക്കൻ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് അതിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടാണ് ചിക്കൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇല്ല ചിക്കന്. ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇത് വേവിക്കാനായിട്ട് ഇടാം. ഇത് പ്രത്യേകിച്ച് ഒരുപാട് നേരം മാരിനേഷൻ ചെയ്തിട്ട് വെക്കണം അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഹോൾ മസാലാസ് വേണം. ഞാൻ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്, മുഴുവൻ കുരുമുളകാണ്. ഒരു മൂന്നാല് ചെറിയ പീസ് കറുവാപ്പട്ട, കുറച്ച് ഗ്രാമ്പു, ഒരു ആറേഴ് ഏലക്കായ, അര ടീസ്പൂണ് നല്ല ജീരകം, ഒരു ടീസ്പൂണ് മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്, ഒരു ഉണക്കനാരങ്ങ, രണ്ട് വഴനയില, നമ്മൾ കറുവാപ്പട്ടയുടെ ഇലയും എടുത്തിട്ടുണ്ട്. 5 ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് അലൂമിനിയം കുക്കർ ഉപയോഗിക്കുന്നതാണ്. സ്റ്റീൽ കുക്കറാണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുക, അപ്പോൾ ടേസ്റ്റ് വേറെയാണ് ഉണ്ടാവുക. കുക്കറിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഓയിൽ കാണണം, മുഴുവനായിട്ട് കവറാണ്. ഇനിയിപ്പോൾ വായവട്ടം കൂടിയ അലൂമിനിയം കുക്കറാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഹോൾ മസാലാസ് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, ഒരുപാട് നേരമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം ചിക്കൻ പീസസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ചിക്കൻ പീസസ് വെക്കുന്ന സമയത്ത് പുറംഭാഗമില്ലേ, ആ തൊലിയുള്ള ഭാഗം അത് അടിയിലേക്കായുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. അങ്ങനെ 4 പീസും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന സമയം വരെ ഇത് വേവിക്കാം. വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കർ അപ്പം തന്നെ തുറക്കരുത്, അതിൻ്റെ അകത്തുള്ള പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയില്ലേ, അത് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ നന്നായിട്ട് വിടർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ വലിയൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് അടുപ്പത്തൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് കുക്കറിൽ ചിക്കന് വേവുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വിടർന്ന് വരും. അതേപോലെ തന്നെ അരിയൊക്കെ വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ നാരങ്ങയാണെങ്കിൽ പകുതി ചേർത്താൽ മതിയാവും. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ അരി വേവിച്ചു കഴിഞ്ഞാലും നമുക്ക് ഊറ്റാൻ പാകത്തിൽ ഉള്ള വെള്ളം ഈ ഒരു പാത്രത്തിൽ ഉണ്ടാവണം. നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഒന്ന് വേവിച്ചെടുക്കുക. 7-8 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് വെന്ത് കിട്ടും. നമ്മൾ ചൂടുവെള്ളത്തിൽ അരി സോക്ക് ചെയ്ത കാരണം തന്നെ പെട്ടെന്ന് കുക്കാവും, ഒരുപാട് നേരം എടുക്കില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക, അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓരോരുത്തരെ അടുപ്പിൻ്റെ ചൂടിന് ഡിഫറൻസിനനുസരിച്ച് ടൈമിൽ കുറച്ച് വ്യത്യാസം വരും. അരി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റിയെടുക്കണം. അരി കടിക്കുന്ന പാകത്തിലാണ് വരുന്നത്, നമ്മൾ ബിരിയാണിക്കൊക്കെ വെക്കുന്ന ആ ഒരു പാകത്തിലല്ല, പക്ഷേ അരി വെന്തിട്ടുണ്ടാവണം, ആ ഒരു പാകത്ത് തന്നെയാണ് എടുക്കേണ്ടത്. ഒരുപാട് നേരം നന്നായിട്ട് വേവണമെന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ കടിക്കുന്ന പാകത്തിലാവുകയും ചെയ്യരുത്. ഞാനിപ്പം ഈ ഒരു ചോറ് ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്തേക്ക് തന്നെ നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വന്നു, അതേപോലെ തന്നെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്നു നോക്കി, അപ്പോൾ ചിക്കന് ഒരു സൈഡൊക്കെ നന്നായിട്ട് പുറംഭാഗത്ത് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ആയി കിട്ടിയാൽ മതി, വേവണമെന്നില്ല. കാരണം നമ്മൾ ഇനി ഇതിൻ്റെ മേലെയാണ് റൈസ് ഇട്ടിട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ബാക്കിയുള്ള ചിക്കനൊക്കെ അങ്ങ് കുക്കായിക്കോളും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ചിക്കൻ അടി പിടിക്കുമെന്നൊക്കെ. ചിക്കൻ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നമ്മൾ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് കുറച്ച് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് മാറ്റി വയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൈസ് ഇട്ട് ദം ചെയ്യുന്ന സമയത്ത് അടിഭാഗത്തുള്ള ചോറിൽ ഒരുപാട് ഈ ചിക്കൻ്റെ സ്റ്റോക്കായിട്ട് അത് വെന്ത് അടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പകുതി മാത്രം മാറ്റി വയ്ക്കുക, എന്നിട്ട് നേരത്തെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ചോറ് മുഴുവൻ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് ചോറും അതേപോലെ തന്നെ ഈ ചിക്കനും കൂടെ 5 ലിറ്റർ കുക്കറിലേക്ക് പാകത്തിനാണ്. നമുക്ക് ഈ റൈസ് മുഴുവൻ ഇതിൻ്റെ മുകളിലൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ ചോറിൻ്റെ മുകളിലായിട്ട് ഒരു 4 പച്ചമുളക് കീറിയത് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു എരിവൊക്കെ ചോറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിക്കനിൽ ഓൾറെഡി നമ്മൾ അറബിക് മസാലകളുടെ എരിവും അതേപോലെ കുരുമുളകിൻ്റെ എരിവും ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോറിലും നല്ല ചിക്കൻ്റെ ഫ്ലേവർ കിട്ടും. പിന്നെ ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളറും കുറച്ച് യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതെല്ലാം മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ സാഫ്രൺ ഒഴിക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് കൊണ്ടുവരാം.
ഇനി കുക്കർ അടച്ച് വയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ തീ നല്ല ചെറുതാക്കി വെക്കുക, മേലോട്ടേക്ക് ആക്കി വയ്ക്കുക. എന്നിട്ടൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതിങ്ങനെ തന്നെ വയ്ക്കുക. പിന്നെ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ അതിൻ്റെ അടുത്ത് വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനും പറ്റും. അപ്പോൾ എല്ലാവരും അതൊന്നും ചെയ്ത് വയ്ക്കുക, ആരും മറന്നു പോരുത്. മന്തിയാവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ സൈഡ് ഡിഷും കൂടെ ചെയ്യാം. ഇതിനായിട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല റെഡ് കളറുള്ള നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു വലിയുള്ളിൻ്റെ ചെറിയൊരു കഷ്ണം, കുറച്ച് മല്ലിയില, 1 പച്ചമുളക്, 2 വെളുത്തുള്ളിൻ്റെ അല്ലി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ഞാനൊരു ചോപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ തരിയാവുന്ന രീതിയിൽ ഒന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. നിങ്ങളെ കയ്യിൽ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ വാങ്ങുന്ന ആ ഒരു സൈഡ് ഡിഷ് ഇല്ലേ, അതൊക്കെ ഇതുപോലെയുള്ള ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ചോപ്പറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഉണ്ടാവും കാണാൻ. ടേസ്റ്റ് വൈസ് മിക്സിയിൽ ചെയ്ത് കഴിഞ്ഞാലും ചോപ്പറിൽ ചെയ്ത് കഴിഞ്ഞാലൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ഇത് നിങ്ങൾക്ക് ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ അവിടെ കുക്കർ ഓഫാക്കിയിട്ട് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ തുറക്കുക, ഒരു കുഴപ്പമില്ല. എന്തായാലും റൈസ് കുക്കായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ കുക്കർ തുറന്നു കഴിഞ്ഞാൽ കാണാനുണ്ടാവുക. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കുക്കർ തന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് തട്ടാം. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും. പിന്നെ ഇങ്ങനെ കുക്കറിൽ ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ വെക്കുന്നില്ല. ആ സമയത്ത് കുക്കറിൽ വിസിൽ വരാതെ നോക്കണം. നമ്മൾ ചെറിയ ഫ്ലെയിം തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ മതി, അപ്പം വിസിലൊന്നും വരില്ല. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ കളേഴ്സും അതുപോലെ തന്നെ ആ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഈ അരിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, നല്ല വേറിട്ട് വേറിട്ട് നമ്മൾ ഈ അറബി മന്തി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണുള്ളത്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കണം. ഇതൊരു തവണ ട്രൈ കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇതാ റൈസൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇതാ താഴത്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കൂടെ ഈ റൈസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ അലൂമിനിയം കുക്കറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടിയിലൊന്നും പിടിക്കില്ല. പിന്നെ സ്കിന്നുള്ള ചിക്കൻ ആവുന്ന സമയത്ത് കുറച്ചൊക്കെ ഓയിലും ഫാറ്റൊക്കെ സ്കിന്നൊന്നും വരും, അപ്പം അതും ഒരു റീസൺ തന്നെയാണ്. അപ്പം നമ്മുടെ മന്തി റെഡിയായിട്ടുണ്ട്. ഞാനിത് ഇപ്പം കരിയൊന്നും ഇട്ടിട്ട് സ്മോക്കൊന്നും ചെയ്യുന്നില്ല. ആ ഒരു സ്മോക്കി ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. അത് ചെയ്യാതെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് ഈ ഒരു മന്തി ഉള്ളത്. അപ്പോൾ അത് കണ്ടല്ലോ, ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, താഴെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും വേണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.